നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം കാണാം പ്രധാന വാർത്തകൾ ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൽ ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിലും കൺവെൻഷനുകൾ സംഘടിപ്പിച്ചു പഴയങ്ങാടി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പുതുതായി നിർമ്മിച്ച ഹെഡ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ കുഞ്ഞിമംഗലം പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും ഹരിത കേരള മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിക്ക് തുടക്കമായി കരിവിളൂർ ചീറ്റയിൽ പാതയോരത്ത് ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമായി പൊതുകിണർ 1972 നിർമ്മിച്ച കിണർ കാടുമൂടി നശിച്ച് നാശത്തിന്റെ വക്കിൽ പയ്യന്നൂർ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എം പ്രദീപ് കുമാർ മത്സരിക്കും ഞായറാഴ്ച നടന്ന യു ഡി എഫ് ഉന്നതതല യോഗത്തിലാണ് എം പ്രദീപ് കുമാറിനെ സ്ഥാനാർത്ഥിയായി ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത് നിലവിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗമാണ് പ്രദീപ് കുമാർ നിലവിൽ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗമാണ് എം പ്രദീപ് കുമാർ കേരള ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറിയും മികച്ച പ്രഭാഷകനുമാണ് പയ്യന്നൂർ അന്നൂർ മൂരിക്കോവർ സ്വദേശിയായ ഇദ്ദേഹം കോൺഗ്രസ് നേതാവും കവിയും പ്രഭാഷകനും നാടകകൃത്തുമായിരുന്ന പരേതനായ വി ചന്ദ്രശേഖരൻ വൈദ്യർ എം ജാനകിയമ്മ എന്നിവരുടെ മകനാണ് കെ എസ് യുവിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവർത്തിച്ചത് പയ്യന്നൂർ കോളേജിൽ കെ എസ് യുവിന്റെ നേതൃനിരയിൽ പ്രവർത്തിച്ചു പയ്യന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കേരള സർക്കാർ സാംസ്കാരിക സ്ഥാപനമായ കേരള ഫോക്ലോർ അക്കാദമിയുടെ സെക്രട്ടറി കേരള ദേശീയവേദി ജില്ലാ ഭാരവാഹി കെ പി സി സി സാംസ്കാരിക സംഘടനയായ സംസ്കാര സാഹിതി സംസ്ഥാന വൈസ് ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഫോക്ലോർ അക്കാദമി സെക്രട്ടറിയായ വേളയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിദേശങ്ങളിലും ഫോക്ലോർ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ എത്തിക്കാനും അക്കാദമിയെ ജനകീയവൽക്കരിക്കാനും പരിശ്രമിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ എൽ ഡി എഫ് കടന്നപ്പള്ളി നോർത്ത് ലോക്കൽ കമ്മിറ്റി തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചന്തപുരയിൽ നടന്നു കോൺഗ്രസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യു ബാബു ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ചന്തപുരയിൽ നടന്ന എൽ ഡി എഫ് കടന്നപ്പള്ളി നോർത്ത് ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യു ബാബു ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഒന്നുകൂടി സജീവമാണ് ഒരു പഴുതുമില്ലാത്ത വിധം ഒരു വോട്ടും നമുക്ക് നഷ്ടപ്പെടാത്ത വിധം ഓരോ മണ്ഡലങ്ങളിലെയും നമ്മുടെ വിജയം ഇ പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് കല്യാശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി എം വിജിൻ ടി വി ചന്ദ്രൻ എം ശ്രീധരൻ ടി രാജൻ ടി വി മോഹനൻ എം പി ചിണ്ടൻ പി പ്രഭാകരൻ പി കെ നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പിലാത്ര എൽ ഡി എഫ് കരിവെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു സി കൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി എൽ ഡി എഫ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആദ്യപടിയായി തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളാണ് സംഘടിപ്പിക്കുന്നത് കരിവള്ളൂർ രവി സ്മാരക ഹാളിൽ നടന്ന കരിവള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ കൺവെൻഷൻ സി കൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടമായ ഏപ്രിൽ 6 തന്നെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ചടങ്ങിൽ ബാലൻ മാസ്റ്റർ അധ്യക്ഷനായി ഇ പി കരുണാകരൻ കെ നാരായണൻ പാവൂർ കുഞ്ഞിരാമൻ പി രമേശൻ കെ വി ബാബു കെ ഇ മുകുന്ദൻ മാസ്റ്റർ ജയൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ പഴയങ്ങാടി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പുതുതായി നിർമ്മിച്ച ഹെഡ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച ബാങ്ക് ചെയർമാൻ എം പി ഉണ്ണികൃഷ്ണൻ നിർവഹിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു അതിന്റെ ഉദ്ഘാടനം 15-ാം തീയതി 2.5 മണിക്കുള്ള ഹ്രസ്വമായ ചടങ്ങിൽ ബാങ്കിന്റെ ചെയർമാൻ ശ്രീ എം പി ഉണ്ണികൃഷ്ണൻ നിർവഹിക്കുകയാണ് ബാങ്കിന് വേണ്ടി ചെയർമാൻ എന്ന രീതിയിൽ എന്നെ സഹായിക്കുന്ന
നമ്മുടെ വൈസ് ചെയർമാൻ ശ്രീ എസ് വി നാസർ ആ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ വൈസ് ചെയർമാൻ എസ് വി നാസർ അധ്യക്ഷത വഹിക്കും. 1985 വി വി കെ ചെയർമാനായി RBIയുടെ ലൈസൻസോടെ പ്രവർത്തനം ആരംഭിച്ച പഴയങ്ങാടി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് പടിപടിയായി വളർന്ന് ക്ലാസ് 1 സ്പെഷ്യൽ ബാങ്കായി പ്രവർത്തിച്ചു വരികയാണ്. നിക്ഷേപം 135 കോടിയും വായ്പ 90 കോടിയുമാണ്. സ്വന്തമായി ഒരു കെട്ടിടം എന്ന മെമ്പർമാരുടെയും ഇടപാടുകാരുടെയും ആഗ്രഹമാണ് തിങ്കളാഴ്ച യാഥാർത്ഥ്യമാകുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്നും ഉദ്ഘാടന വേദിയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്ര നടക്കും. മാധ്യമ സമ്മേളനത്തിൽ ബാങ്ക് ചെയർമാൻ എം പി ഉണ്ണികൃഷ്ണൻ, വൈസ് ചെയർമാൻ എസ് വി നാസർ, ബാങ്ക് ജനറൽ മാനേജർ എൻ ജി സുനിൽ പ്രകാശ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. എൽ ഡി എഫ് പേരളം ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൊഴുമൽ വായനശാല പരിസരത്ത് നടന്നു. CPIM ജില്ലാ കമ്മിറ്റി മെമ്പർ പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കോവിഡ് എന്ന് പറയുന്നത് അതെല്ലാം മറന്നേക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഭരണാധികാരിയായിരുന്നു ട്രംപ്. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ട് ഇതാ ബൈഡൻ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു, രണ്ട് ലോകമഹായുദ്ധങ്ങളിൽ അമേരിക്കയിൽ ജീവൻ നഷ്ടപ്പെട്ടതിനേക്കാൾ ആളുകൾക്ക് കോവിഡിന്റെ കാലത്ത് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, 100 ദിന കർമ്മ പരിപാടിയുമായി പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ആദ്യത്തെ 100 ദിവസം മുഴുവൻ അമേരിക്കക്കാരും മാസ്ക് ധരിക്കണം. ട്രംപ് പറഞ്ഞത് മാസ്ക് ധരിക്കരുത്. എൽ ഡി എഫ് പയ്യന്നൂർ നിയമസഭാ മണ്ഡലം സ്ഥാനാർത്ഥി ടി എ മധുസൂദനെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ എം സതീശൻ അധ്യക്ഷനായി, എം രാഘവൻ, കെ ദാമോദരൻ, ടി ഗോപാലൻ, പി പി സുരേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ടി ഗോപാലൻ സെക്രട്ടറിയായും എം സതീശൻ പ്രസിഡന്റുമായി 101 അംഗ പ്രവർത്തന കമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ ട്രേഡ് യൂണിയൻ സെന്ററിൽ വെച്ച് നടന്നു. യൂണിയൻ ജില്ലാ ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU ഏരിയ കൺവെൻഷൻ പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ വെച്ച് നടന്നു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. എന്ന ആഗ്രഹം കേരളത്തിൽ ജനങ്ങളുടെ ഒരു വികാരമായി മാറിയിട്ടുണ്ട്. ഉറപ്പാണ് എൽ ഡി എഫ് എന്ന മുദ്രാവാക്യം ജനങ്ങളിൽ പേരെടുത്തു കഴിഞ്ഞു. നാടാകെ ഇടതുപക്ഷ അധ്യായിച്ചു വേണ്ടി ഗവൺമെന്റ് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ഒരു പങ്കുവയ്ക്കാനാവും. വി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. യു നാരായണൻ, പി വി രാഘവൻ, എ സുരേഷ്, എൻ കെ സനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. പയ്യന്നൂർ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ടി എ മധുസൂദനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കരിവെള്ളൂർ ചീറ്റയിലെ പൊതുകിണറിന് പറയുവാനുള്ളത് ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ്. 1972 നിർമ്മിച്ച ഈ പൊതുകിണർ ഇന്ന് കാടുമൂടി ആർക്കും ആവശ്യമില്ലാതെ നാശത്തിന്റെ വക്കിലാണ്. കരിവെള്ളൂർ ചീറ്റയിലെ പൊതുകിണറിനുമുണ്ട് ഒരുപാട് കഥകൾ പറയാൻ. ഓരോ വീട്ടിലും കിണറില്ലാതിരുന്ന ഒരു കാലത്താണ് പൊതുകിണർ എന്ന ആശയം ഉണ്ടാവുകയും ഇത്തരത്തിൽ കിണർ നിർമ്മിക്കുകയും ചെയ്തത്. വെള്ളം കോരാൻ നാട്ടുകാർ ഒത്തുകൂടുന്നതും ഇവിടെയായിരുന്നു. അക്കാലത്ത് അവർ തങ്ങളുടെ വേദനകളും സന്തോഷങ്ങളും ഈ കിണറ്റിൻ കരയിലിരുന്ന് പങ്കുവച്ചിട്ടുണ്ടായിരിക്കണം. ഒന്നും രണ്ടും പറഞ്ഞ് തല്ലുകൂടിയിട്ടുണ്ടായിരിക്കണം. നാടിൻ്റെ ഗതിവിഗതികൾ ഉപരിപ്ലവമായെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ ഇന്ന് ഈ കിണർ കാടുമൂടി ആർക്കും ആവശ്യമില്ലാതെ കിടക്കുകയാണ്. മാലിന്യങ്ങൾ വലിച്ചെറിയാനുള്ളവർക്ക് മാത്രമാണ് ഇന്ന് ഈ കിണർ പ്രയോജനപ്പെടുന്നത്. കാടുമൂടിക്കിടക്കുന്ന ഈ കിണർ പുത്തൂർ പേരളം ആലിൻകീഴ് റോഡ് വികസനത്തിൽ നിന്നും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കുഞ്ഞിമംഗലം പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും ഹരിത കേരള മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ പ്രവൃത്തി ആരംഭിച്ചു. കുഞ്ഞിമംഗലം അമ്മൻതോട് ശുചീകരിച്ചുകൊണ്ടാണ് പ്രവൃത്തി ആരംഭിച്ചത്. ഏഴിലോട് ഭാഗത്ത് നിന്നാരംഭിച്ച് കോറവയൽ വഴി പെരുമ്പപ്പുഴയിൽ എത്തിച്ചേർന്ന അമ്മൻതോടാണ് ശുചീകരിച്ചത്. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ 3 വാർഡുകളിൽ കൂടിയാണ് അമ്മൻതോട് കടന്നു പോകുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ഹരിത കേരള മിഷനും സംയുക്തമായിട്ടാണ് ശുചീകരണ പ്രവൃത്തി നടത്തുന്നത്. നീർച്ചാലുകളുടെ ഒഴുക്ക് തടസ്സപ്പെടുന്ന കാടുകളും മറ്റു വസ്തുക്കളും നീക്കം ചെയ്യാനും തോടിനിരുവശത്തും കയർ ഭൂവസ്ത്രം വിരിച്ച് തോട് സംരക്ഷിക്കാനുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന, വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ്
സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ ജിഷാ ബേബി, കെ ശോഭ, പഞ്ചായത്ത് മെമ്പർമാർ, മുൻ പ്രസിഡന്റ് എം കുഞ്ഞിരാമൻ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ, യുവജന സംഘടനകൾ, ആശാവർക്കർമാർ, നാട്ടുകാർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ പിലാത്ര. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐടിയു പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ വെച്ച് നടന്നു. ജില്ലാ സെക്രട്ടറി അരക്കൻ ബാലൻ ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐടിയു പയ്യന്നൂർ ഏരിയ സമ്മേളനവും പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പന് സ്നേഹാദരവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി അരക്കൻ ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ക്ഷേമനിധിയിൽ ആ അർത്ഥത്തിൽ പരിഗണിച്ചത്. രണ്ടാമത്, ഈ തൊഴിലാളികൾ മുനിസിപ്പൽ കോർപ്പറേഷനിൽ അകത്ത് അവരുടെ രജിസ്ട്രേഷൻ അടിയന്തരമായി നടത്തണമെന്ന് ഗവൺമെന്റിന്റെ ഉത്തരവ് പ്രത്യേകമായി നോട്ടിഫിക്കേഷൻ വന്നു. ആ ഉത്തരവ് പ്രകാരം അവിടെ കമ്മിറ്റി രൂപീകരിക്കാനും അത് പ്രയോഗത്തിൽ വരുത്താനും സാധിക്കും. വി കെ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. എൻ കെ കൃഷ്ണൻ, കെ വി നാരായണൻ, കെ കൃഷ്ണൻ, കെ വി ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാതമംഗലം പുലിയൂർക്കാളി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ഭണ്ഡാരപുരയുടെ കലാശാട്ട് നടന്നു. ക്ഷേത്രം തന്ത്രി നെല്ലിയോട്ട് വിഷ്ണു നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മാതമംഗലം പുലിയൂർക്കാളി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ഭണ്ഡാരപുരയുടെ കലശാട്ട് നടന്നു. മാർച്ച് 12 മുതൽ 14 വരെയുള്ള തീയതികളിൽ ക്ഷേത്രം തന്ത്രി നെല്ലിയോട് വിഷ്ണു നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രത്തിൽ വെച്ച് ഫോക്ലോർ അക്കാദമി ജേതാവും ക്ഷേത്രത്തിലെ പൂരക്കളിപ്പണിക്കരുമായ പൂരക്കടവത്ത് കൃഷ്ണൻ, തെയ്യം കലാകാരനും ക്ഷേത്രജന്മാരിയുമായ രവി പെരുവണ്ണാൻ എന്നിവരെ ആദരിച്ചു. പൊന്നാടയണീക്കലും ഉപഹാര സമർപ്പണവും ക്ഷേത്രം തന്ത്രി നെല്ലിയോട് വിഷ്ണു നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് പി പി നാരായണൻ, സെക്രട്ടറി ടി പി ശശിധരൻ, രക്ഷാധികാരി അടിയാപ്പുറത്ത് ലക്ഷ്മണൻ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ഡി ബാലകൃഷ്ണൻ, പി പ്രഭാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. പരവന്തട്ട ഉദയ സ്പോർട്സ് ക്ലബിന്റെ പുതിയ ഗ്രൌണ്ടിന്റെ ഉദ്ഘാടനവും ജില്ലാ യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പും സംഘടിപ്പിച്ചു. പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അക്കാദമി പ്രസിഡന്റ് ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഉദയ സ്പോർട്സ് ക്ലബിന്റെ പുതിയ ലോഗോ പ്രകാശനം മുൻ ദേശീയ താരം എൻ വി രാജൻ നിർവഹിച്ചു. വോളിബോൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി പി കൃഷ്ണൻ, വോളിബോൾ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മീഡിയ കമ്മിറ്റി ചെയർമാൻ കെ വി ശശിധരൻ, മുൻ ഇന്ത്യൻ വോളിബോൾ കോച്ച് ബാലചന്ദ്രൻ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ മെമ്പർ എം ബാലകൃഷ്ണൻ, സി പി ഐ എം കോറോം വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി എ വി കുഞ്ഞിക്കണ്ണൻ, ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ എം വി രാജൻ, എം നാരായണൻ, ഉദയ സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ടി വി രാജീവൻ, ക്ലബ് പ്രസിഡന്റ് എം കരുണാകരൻ, ടി കെ മോഹനൻ, എം നാരായണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വനിതാ മത്സരത്തിൽ ബാബു മെമ്മോറിയൽ ക്ലബ് മാതമംഗലവും കൃഷ്ണമേനോൻ വനിതാ കോളേജ് കണ്ണൂരും തമ്മിൽ ഏറ്റുമുട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പട്ടികജാതി ക്ഷേമ സമിതി കല്യാശ്ശേരി മണ്ഡലം ജനകീയ സദസ് താവത്ത് നടന്നു. ടി വി രാജേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തോടുകൂടി കല്യാശ്ശേരി മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും ഇത്തവണ 42,000 പിള്ള വെള്ളം കൊടുക്കുന്നു. 42,000 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ വർഷം കുടിവെള്ളം ലഭ്യമാകുന്ന മണ്ഡലം മഹാനായ നായനാരുടെ മണ്ണായ കല്യാശ്ശേരി.
വഹിച്ചിട്ടുകൊണ്ടിരിക്കുക. എല്ലാ തരത്തിലും വെള്ളം വെള്ളത്തെ തന്നെ പകുതി സമാധാനം ഒന്നുമില്ലെങ്കിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ നോക്കുക. അപ്പൊ വെള്ളം അത് ഏറ്റവും പ്രധാനം. അപ്പൊ വെള്ളമായി എല്ലാ സൗകര്യങ്ങളും പണ്ടതായി. എൽ ഡി എഫ് ഇത്തവണ 100+ സീറ്റുമായി അധികാരത്തിലെത്തുമെന്ന് ടി വി രാജേഷ് എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പി കണ്ണൻ, ടി ചന്ദ്രൻ, കെ ജനാർദ്ദനൻ, എ സുനിൽകുമാർ, കെ ചന്ദ്രൻ, എൽ ഡി എഫ് കല്യാശ്ശേരി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി എം വിജിൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. എൽ ഡി എഫ് പുതിയങ്ങാടി മേഖലാ തിരഞ്ഞെടുപ്പ് കൺവെൻഷനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണവും പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് നടന്നു. ഐ എൻ എൽ കല്യാശ്ശേരി നിയോജക മണ്ഡലം സെക്രട്ടറി ശംസുദ്ദീൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നേതാവ് ടി വി രാജേഷേട്ടൻ കഴിഞ്ഞ 10 വർഷക്കാലം ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അദ്ദേഹം ആരംഭിച്ച ചില പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. പുതിയതായ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ആ നിലയിൽ നിങ്ങളിൽ ഒരാളായി നിങ്ങൾക്ക് എപ്പോഴും സമീപിക്കാൻ പറ്റുന്ന, നിങ്ങളുടെ ഏത് വിഷയങ്ങളും പങ്കിടാൻ പറ്റുന്ന, ഫോണിലൂടെ ഏത് നിമിഷവും സംസാരിക്കാൻ പറ്റുന്ന ഒരാളായി എങ്ങനെയായിരുന്നുവോ കഴിഞ്ഞ 10 വർഷക്കാലം കല്യാശ്ശേരിയിലെ പ്രിയങ്കരനായ എം എൽ എ ഈ നാട്ടിലെ ജനങ്ങളോട് ഇടപെട്ടത്, ആ മാതൃകയിൽ തന്നെ നിങ്ങൾ ഒരാളായി ഈ മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഞാൻ ഉണ്ടാകും എന്ന ഉറപ്പാണ് പ്രിയപ്പെട്ട സഖാക്കളോട് നാട്ടുകാരോട് ഈ കൺവെൻഷനും മുന്നാകെ എനിക്ക് ഉറപ്പ് നൽകാനുള്ളത്. കൺവെൻഷനിൽ പി വി ശിവൻ അധ്യക്ഷത വഹിച്ചു. സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം വേണുഗോപാൽ, എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വിജിൻ, പി പി ദാമോദരൻ, വി വിനോദ്, എം രാമചന്ദ്രൻ, ഒ വി രഘുനാഥ്, വരുൺ ബാലകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് 201 തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വിവാഹ വസ്ത്രങ്ങളും മറ്റ് നിത്യോപയോഗ വസ്ത്രങ്ങളും ഡിസൈൻ ചെയ്ത് ആവശ്യക്കാർക്ക് മനസ്സിനിണങ്ങും വിധം തയ്യാറാക്കി നൽകുന്നതിനായി എ കെ ഡിസൈൻസ് പയ്യന്നൂർ മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം സാനിയ അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിന്റെ മണ്ണിൽ എ കെ ഡിസൈൻസിന്റെ യാത്ര ഇന്ന് ഇവിടെ തുടങ്ങുകയാണ്. ഒപ്പം തന്നെ സാനിയ പറഞ്ഞതുപോലെ തന്നെ പയ്യന്നൂരിൽ മാത്രം ഒതുങ്ങാതെ ഇനി അങ്ങോട്ട് എറണാകുളത്തും അതുപോലെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എ കെ ഡിസൈൻസിന്റെ ബ്രാഞ്ചസ് ഉണ്ടാവട്ടെ എന്ന്. പയ്യന്നൂരിന്റെ ഹൃദയഭാഗത്ത് പയ്യന്നൂർ മാളിൽ 2 കാഞ്ഞങ്ങാട് കണ്ണൻസിന്റെ ഡിസൈൻ സ്റ്റുഡിയോ എ കെ ഡിസൈൻസ് പ്രവർത്തനം ആരംഭിച്ചത്. പ്രശസ്ത സിനിമാ താരം സാനിയ അയ്യപ്പൻ എ കെ ഡിസൈൻസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിസൈൻസിന്റെ മനോഹരമായ തുടക്കമാണ് ഇവിടെ തിരി തെളിയിച്ചുകൊണ്ട് സാനിയും ഒപ്പം തന്നെ അശ്വിനിയും ചേർന്ന് നിർവഹിക്കുന്നത്. വിവാഹ വസ്ത്രങ്ങളും മറ്റു നിത്യോപയോഗ വസ്ത്രങ്ങളും ആവശ്യക്കാർക്ക് മനസ്സിനിണങ്ങും വിധം ഡിസൈൻ ചെയ്ത് തയ്യാറാക്കി നൽകുന്നതിനാണ് എ കെ ഡിസൈൻസ് മുൻഗണന നൽകുന്നത്. ഉപഭോക്താക്കളുടെ താല്പര്യാർത്ഥം ഹാൻഡ് വർക്കുകളും എംബ്രോയിഡറി വർക്കുകളും മികവുറ്റ രീതിയിൽ എ കെ ഡിസൈൻസ് തയ്യാറാക്കി നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൽ ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ. ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിലും കൺവെൻഷനുകൾ സംഘടിപ്പിച്ചു. പഴയങ്ങാടി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പുതുതായി നിർമ്മിച്ച ഹെഡ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. കുഞ്ഞിമംഗലം പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും ഹരിത കേരള മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിക്ക് തുടക്കമായി. കരിവിളൂർ ചീറ്റയിൽ പാതയോരത്ത് ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമായി പൊതുക്കിണർ. 1972 നിർമ്മിച്ച കിണർ കാടുമൂടി നശിച്ച് നാശത്തിന്റെ വക്കിൽ. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.